നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മുപ്പത് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ഷൂട്ടിംഗ് സെറ്റിൽ തിരിച്ചെത്തിയ വിജയ്യെ ആരാധകർ കണ്ടത് കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ഒരു വീഡിയോയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നെയ്വേലിയിൽ ഷൂട്ടിംഗ് സെറ്റിൽ തടിച്ചുകൂടിയ ആരാധകർക്കൊപ്പം ഒരു ക്യാരവണ് മുകളിൽ കയറി നിന്നാണ് വിജയ് അവരെ കൈവശി കാണിക്കുകയും അവർക്കൊപ്പം സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ അതിനുശേഷം ഇന്നലെ വൈകുന്നേരം തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ഈ സെൽഫി വിജയ് തന്നെ പുറത്തുവിട്ടു താങ്ക് യു നെയ്വേലി എന്ന ഒരു ഹെഡിങ്ങോട് ഈ സെൽഫി പുറത്തുവിട്ടത് സെൽഫി പുറത്തു ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ഇത് വൈറലാണ് അതിനു പുറമെ വിജയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് വിജയ് വാനിന് മുകളിൽ കയറി നിന്ന് ആരാധകർക്കൊപ്പം സെൽഫി എടുക്കുന്നതും കൈവീശുന്നതുമായിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇന്നലെ പ്രചരിച്ചിരുന്നത് ഈ സെൽഫിയാണ് വിജയ് തന്റെ ട്വിറ്റർ അക്കൗണ്ട് വഴി പുറത്തുവിട്ടത് നെയ്വേലി ലിഗ്നൈൻ ഫാക്ടറിയുടെ ഖനന ഭൂമിയിൽ നടന്ന ഷൂട്ടിംഗ് ആണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ മാർച്ചോടെ തടയാൻ ശ്രമിച്ചത് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്ത് ഷൂട്ടിംഗ് അനുവദിക്കില്ലെന്നായിരുന്നു ബി പ്രവർത്തകർ പറഞ്ഞത് ലിക്നേറ്റ് ഫാക്ടറിയുടെ പുറത്ത് മുദ്രാവാക്യം വിളിച്ചുള്ള പ്രതിഷേധം പിന്നീട് വിജയ് ആരാധകർ കൂട്ടത്തോടെ വളഞ്ഞതോടെ ഉപേക്ഷിക്കുകയായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ മുപ്പത് മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ശേഷം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിജയ് മാസ്റ്റർ സിനിമയുടെ ലൊക്കേഷനിൽ മടങ്ങിയെത്തിയത് എന്നാൽ വിജയ്യുടെ വീട്ടിൽ നിന്ന് അനധികൃതമായി പണമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പ് വാർത്താക്കുറിപ്പും പുറത്തുവിട്ടിരുന്നു വിജയ്യുടെ ഈ സെൽഫിയെക്കുറിച്ച് ഒരു യുവാവ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പും ഇതിനകം വൈറലായിട്ടുണ്ട് ധാരാളം രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് നടൻ വിജയ് ആ സീനുകളെല്ലാം ഒരുപാട് കയ്യടികൾ വാങ്ങിക്കൂട്ടിയിട്ടുമുണ്ട് എന്നാൽ അതിനെ വെല്ലുന്ന ഹീറോയിസമാണ് വിജയ് ഇപ്പോൾ ജീവിതത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാസ്റ്റർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തിയ വിജയ് കാരവനു മുകളിൽ കയറി ആരാധകരോടൊപ്പം സെൽഫി എടുത്തിരുന്നു ആ ഫോട്ടോ വെറും മാസല്ല കൊലമാസാണ് ഇന്നത്തെ ഇന്ത്യയിൽ അത്തരമൊരു ചിത്രത്തിന് അളക്കാനാവാത്ത വിധമുള്ള പ്രസക്തിയുണ്ട് ആ സെൽഫി വളരെയേറെ പ്രതീകാത്മകമാണെന്ന് പറയാം വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പുഞ്ചിരി കൊണ്ട് നേരിടുന്ന വിജയ് അയാൾക്ക് പിന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന ആരാധകർ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയിലെ മനുഷ്യത്വമുള്ള ജനതയുടെ വികാരങ്ങളെയാണ് അഭിമാനത്തോടെയും അല്പം ആശ്വാസത്തോടെയും ചൂണ്ടിക്കാട്ടാൻ ഒരു വിജയ് ഉണ്ടല്ലോ ഫാസിസ്റ്റുകൾക്ക് മുൻപിൽ മുട്ടു വിറയ്ക്കാത്ത ഒരു അഭിനേതാവെങ്കിലും ഉണ്ടല്ലോ ചങ്കുറപ്പുള്ളത് കൊണ്ട് വിജയ് ആരുടെയും മുന്നിൽ തലകുനിച്ചില്ല ഒന്ന് കണ്ണടച്ചാൽ ഈ മാനസിക പീഡനങ്ങളെല്ലാം വിജയ്ക്ക് ഒഴിവാക്കാമായിരുന്നു ഫാസിസ്റ്റുകളെ പുകഴ്ത്തിയാൽ കുരുക്കുകളിൽ നിന്ന് രക്ഷ നേടാം അവാർഡുകൾ വാരി കൂട്ടാം രജനീകാന്തിനെ പോലുള്ളവർ അതിന്റെ മാതൃക കാണിച്ചു തരുന്നുണ്ടല്ലോ ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് ലളിതമായി പറയാം പക്ഷേ രജനിയല്ല വിജയ് നിങ്ങൾ അയാളെ തകർക്കാൻ ശ്രമിച്ചോളൂ പഴയതിനേക്കാൾ കരുത്തോടെ വിജയ് ഇവിടെ തന്നെയുണ്ടാവും വർഗീയവാദികളുടെ പ്രതിഷേധമുണ്ടായിട്ടും മെർസൽ സൂപ്പർ ഹിറ്റായി മാസ്റ്റർ എന്ന സിനിമയ്ക്ക് ഇപ്പോൾ ആവശ്യത്തിലേറെ പബ്ലിസിറ്റി ആയിട്ടുണ്ട് തീവ്രവാദികൾ എറിയുന്നതെല്ലാം ബൂമറാങ് പോലെ തിരിച്ചു വരും നാം തന്നെ ജയിക്കും എന്നാണ് സന്ദീപ് ദാസ് എന്ന യുവാവ് കുറിച്ചിരിക്കുന്നത് എന്തായാലും വിജയുടെ ഈ മനോഹരമായ സെൽഫി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക